ജയൻ അനുസ്മരണ പ്രഭാഷണത്തിനായി സംഘടനയുടെ രക്ഷാധികാരിയായ ഞങ്ങളുടെ പ്രിയങ്കരനായ സമാരാധ്യനായ ശ്രീകുമാരൻ തമ്പി സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ അഭിവാദനം. ഈ കൊറോണ എന്ന വൈറസ് നമ്മളെ ബാധിച്ചതിന് ശേഷം, ലോകത്തെ തന്നെ സ്തംഭിപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു പൊതുവേദിയിൽ വരുന്നത്. ഇതിന് കാരണം ജയൻ എന്ന പേര് മാത്രമാണ്. കാരണം ഞാനൊക്കെ വാർദ്ധക്യത്തിലെത്തിയവരാണ്. 65 വയസ്സ് കഴിഞ്ഞവർക്ക് എപ്പോഴും റിവേഴ്സ് ക്വാറൻറ്റൈനിൽ ഉള്ളവരാണെന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. എപ്പോഴും ക്വാറൻറ്റൈനിലായിരിക്കണം അവരെന്നാണ്. കാരണം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 10 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കും വളരെ പെട്ടെന്ന് കൊറോണ ബാധിക്കാൻ സാധ്യതയുണ്ട്. ശ്വാസകോശത്തിനും മറ്റും അസുഖമുള്ളവർക്ക് ഈ രോഗം ബാധിച്ചാൽ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ട്. കുട്ടിക്കാലം മുതലേ ഞാൻ ശ്വാസകോശ രോഗിയാണ്. ആ രോഗം വെച്ചിട്ടാണ് ഇത്രയും പ്രഭാഷണം നടത്തിയതും ഇതുവരെ ജീവിച്ചതും. പക്ഷേ കൊറോണ വന്ന് മരിക്കാൻ താല്പര്യമില്ല. മരിക്കാൻ ഇന്നേ മരിക്കാൻ തയ്യാറാണ്, പക്ഷേ കൊറോണ വന്ന് മരിക്കേണ്ട എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പൊതുവേദികളിൽ പങ്കെടുക്കാത്തത്. എല്ലാ വർഷവും ജയനെക്കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. സംസാരിക്കുന്ന ഞാനാണ്, വിഷയം ജയനാണ്, കേൾക്കുന്നത് നിങ്ങളാണ്. തനിയാവർത്തനമാണ്, ശരിക്കും ഒരു തനിയാവർത്തനം. പറഞ്ഞത് തന്നെ വീണ്ടും പറയുക. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല, ആവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല. ഞാനും ജയനും തമ്മിലുള്ള ബന്ധത്തിന് ശരിക്കു പറഞ്ഞാൽ 3 വർഷത്തെ ആയുസ്സുള്ളൂ. 3 വർഷം ആണ് ഞങ്ങളുടെ ബന്ധം നിലനിന്നത്. പക്ഷേ ഈ 3 വർഷത്തെ ബന്ധത്തിന് 300 വർഷത്തിൻ്റെ മൂല്യമുണ്ടായി. അതിന് കാരണം എനിക്ക് ജയനോടും ജയനോടുമുള്ള ആത്മാർത്ഥതയാണ്. സിനിമാരംഗത്താണ് 50 സിനിമാരംഗത്ത് പ്രവേശിച്ചിട്ട് ഇതെൻ്റെ 54-ാം വർഷമാണ്. 54 വർഷമായി ഞാൻ സിനിമയിൽ പ്രവേശിച്ചിട്ട്. സിനിമ എന്ന ലോകവുമായി ആത്മാർത്ഥ എന്ന വാക്കിന് യാതൊരു ബന്ധവുമില്ല. സിനിമ എന്ന ലോകവുമായി സത്യം എന്ന പദത്തിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ളൊരു ലോകത്താണ് ഞാൻ 54 വർഷം ജീവിച്ചത്, സത്യം പറഞ്ഞുകൊണ്ട്. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഇപ്പോഴും സത്യം പറയും. ജയനെ ആദ്യമായി കാണുമ്പോൾ 1974, ഞാനിപ്പോൾ മാതൃഭൂമിയുടെ വളരെ വളരെ മനോഹരമായൊരു പ്രസിദ്ധീകരണമാണ് സ്റ്റാർ ആൻഡ് സ്റ്റൈൽ. 50 രൂപ വിലയാണ്, പക്ഷേ 50 രൂപയുടെ മൂല്യമില്ല, 500 രൂപയുടെ മൂല്യമുണ്ട് ആ പ്രസിദ്ധീകരണത്തിന്. അത്ര മനോഹരമായ കടലാസിൽ മനോഹരമായ രീതിയിൽ അച്ചടിക്കുന്ന സ്റ്റാർ ആൻഡ് സ്റ്റൈൽ ഈ ലക്കം ജയൻ സ്പെഷ്യലാണ്. വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണം, അത് വായിക്കണം. ആ സ്റ്റാർ ആൻഡ് സ്റ്റൈലിൻ്റെ ആ ഈ ജയൻ പതിപ്പിലെ മുഖ്യലേഖനം, ആദ്യ ലേഖനം ഞാൻ എഴുതിയതാണ്. അതിൽ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. അപ്പോൾ ജയനെ ഞാൻ ആദ്യമായി കാണുന്നത് ശാപമോക്ഷം എന്ന സിനിമ, എൻ്റെ സുഹൃത്ത് JC സംവിധാനം ചെയ്ത ശാപമോക്ഷം എന്ന സിനിമയുടെ പ്രിവ്യൂ മദ്രാസിൽ കാണുമ്പോൾ. ആദ്യം സിനിമാരംഗത്തുള്ള സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഒക്കെ കലാകാരന്മാർക്കും ഒക്കെ ആയിട്ട് ഒരു ഷോ നടത്തും അവിടെ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഹാളിൽ. അങ്ങനെ എൻ്റെ യൗവനകാലം മുതൽ എൻ്റെ സുഹൃത്തായിരുന്ന JC കുറ്റിക്കാട് എന്ന ചെറുകഥാകൃത്തും നടനും കാളിദാസ കലാമന്ദിരത്തിൽ നടനുമൊക്കെ ആയിരുന്ന JC കുറ്റിക്കാട്ട് JC എന്ന പേരിൽ സംവിധാനം ചെയ്ത
ആദ്യ ചിത്രമായ ശാപമോക്ഷം ഞാൻ കാണുമ്പോൾ ആണ് ഞാൻ ആദ്യമായി ജയനെ കാണുന്നത്. അതേ വർഷമാണ് ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച ചന്ദ്രകാന്തം എന്ന സിനിമയും പുറത്തു വന്നത്. ഒരേ വർഷമാണ്. ഈ ശാപമോക്ഷം എന്ന ചിത്രത്തിൽ ഒരു ഇതുപോലുള്ളൊരു സദസ്സിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പാട്ട് പാടുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ പാടുന്ന കണ്ടപ്പോൾ ഞാൻ ജി എസ് സിയോട് ചോദിച്ചു, ഈ മനുഷ്യൻ ആരാണ്, അയാൾ ആരാണ്? അവരൊറ്റ രംഗത്ത് അയാൾ അഭിനയിച്ചിട്ടുള്ളൂ ആ പടത്തിൽ. ആരാണ്, എന്താ തമ്പി ചോദിച്ചത് എന്ന് ജി എസ് സി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അയാൾ കുറച്ചൊരു വ്യത്യസ്തനാണ്, എനിക്ക് തോന്നുന്നു അയാളൊരു നടനുണ്ടെന്ന് തോന്നുന്നു. ഏ, അയാൾ നടനൊന്നുമല്ല, അയാൾ നേവിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. എൻ്റെ ജോസ് പ്രകാശിൻ്റെ മകൻ്റെ ഫ്രണ്ടാണ്. അപ്പം ജോസ് പ്രകാശിൻ്റെ മകൻ ആ ചിത്രത്തിൻ്റെ നിർമ്മാണത്തിൽ ഒരു പങ്കാളിയാണ്. അപ്പോൾ ജോസ് പ്രകാശ് എന്ന പ്രഗത്ഭ നടൻ്റെ, നമ്മുടെ ക്യാരക്ടർ നടൻ്റെ വില്ലൻ്റെ, ആ ജോസ് പ്രകാശ് എന്ന ആളിൻ്റെ മകൻ ഈ ശാപമോക്ഷത്തിൻ്റെ നിർമ്മാണത്തിൽ ഒരു പങ്കാളിയാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കൃഷ്ണൻ നായർ എന്നാണ് പേര്, അന്ന് ജയനായിട്ടില്ല, കൃഷ്ണൻ നായർ എന്നാണ് പേര്. അപ്പം ഞാൻ ജേസുവിന് പറഞ്ഞു, ജേസി ഇയാൾ ഒരു നടനുണ്ട്, ചിലപ്പോൾ ഇയാളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അത് ഞാനും മറന്നു, ജേസിയും മറന്നു. പിന്നെ ഐ വി ശശി സംവിധാനം ചെയ്ത പി പത്മരാജൻ എൻ്റെ ബന്ധു കൂടിയാണ്, പത്മരാജൻ്റെ സഹോദരി എൻ്റെ ചേട്ടത്തിയാണ്. അപ്പോൾ പത്മരാജൻ്റെ ഈ തിരക്കഥ, അപ്പോൾ പ്രത്യേകത കൊണ്ട് ഞാൻ പടം കാണാൻ പോയപ്പോൾ അതിൽ സോമൻ കുട്ടനാട്ടിലേക്ക് വരുന്നു ഒരു തോണി, ഒരു വള്ളത്തിൽ. ആ വള്ളം, കടത്തുവള്ളം തുഴയുന്ന ആളായിട്ട് ഞാൻ ഇതേ ചെറുപ്പക്കാരനെ കാണുന്നു. വളരെ വ്യത്യസ്തം. അന്ന് പാട്ട് പാടുന്ന ആൾ നല്ല ഡ്രസ്സ് വേഷമൊക്കെ ധരിച്ച് ആണ് പാടിയത്. ഇവിടെ ശരീരമെല്ലാം കാണിച്ച് ബെയർ ബോഡിയായിട്ടാണ് തോണിക്കാരൻ, വള്ളക്കാരൻ വരുന്നത്. ആ ഇതായിടവരെ എന്ന എം ജി സോമൻ നായകനായ ചിത്രത്തിൽ, എം ജി സോമൻ നായകനും നമ്മുടെ പ്രഗത്ഭ നടനായ മധുച്ചേട്ടൻ വില്ലനുമാണ്, മധുവതിൽ വില്ലനാണ്. അപ്പോൾ ആ ചിത്രത്തിൽ രണ്ട് രംഗം, തോണിയിൽ ആദ്യം സോമനെ കുട്ടനാട്ട് കൊണ്ടുവിടുന്നു, തിരിച്ച് കൊണ്ടുപോകുന്നു, രണ്ട് രംഗമുള്ളൂ. അപ്പോഴെനിക്ക് മനസ്സിലായി ഇയാളിൽ ഒരു നടനുണ്ട്, ഇയാൾക്ക് വരാൻ കഴിയും. അതുകൊണ്ട് ജയിക്കാനായി ജനിച്ചവൻ എന്ന എൻ്റെ ആദ്യത്തെ കളർ ചിത്രം, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ്. കാരണം 36-ാമത്തെ വയസ്സിൽ മലയാളത്തിൽ പ്രേംനസീറിനെ വെച്ച് രണ്ട് പടം ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുക, ആരെങ്കിലും ചെയ്യൂ. ഇന്നിപ്പോൾ മോഹൻലാലിനെ മമ്മൂട്ടിയോ നായകനാക്കിയിട്ട് ഒരേ സമയം രണ്ട് പടം സംവിധാനം ചെയ്യാൻ ഏതെങ്കിലും നിർമ്മാതാവ് തയ്യാറാക്കുക. പക്ഷേ ഞാൻ 36-ാമത്തെ വയസ്സിൽ രണ്ട് ചിത്രങ്ങൾ പ്രേംനസീറിന് നായകനാക്കി അനൗൺസ് ചെയ്തു, പ്രൊഡ്യൂസർ എന്ന നിലയിൽ. രണ്ട് ചിത്രങ്ങൾ ഞാനല്ല സംവിധാനം ചെയ്ത്, രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് ശശികുമാർ സാറാണ്. ഒന്ന് അക്ഷയപാത്രം, ഒന്ന് ജയിക്കാനായി ജനിച്ചവർ. അപ്പോൾ ഈ ജയിക്കാൻ രണ്ട് പടങ്ങളുടെയും കാൽഷീറ്റ് വാങ്ങിക്കാൻ നസീർ സാറിന് നസീർ സാർ പറഞ്ഞ് രണ്ടും കൂടെ ഒരുമിച്ച് വേണോ തമ്പി, ഒന്ന് എടുത്തിട്ട് പോരെ ഒന്ന്, അല്ല എനിക്ക് രണ്ടോ ഒരു അണ്ണോട് ഒരുമിച്ചെടുക്കണം. സാറിന് കാൽഷീറ്റ് ഇടാൻ പറ്റൂല്ല എന്ന് പറഞ്ഞാൽ മതി, പണം തരാം അഡ്വാൻസായിട്ട്. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ശരി ആയിക്കോട്ടെ, രണ്ട് പടത്തിനും കാൽഷീറ്റ് വന്നു. രണ്ട് പടം ശശികുമാർ സാർ സംവിധാനിച്ചു, ഞാൻ എഴുത്തുകാരൻ്റെ നിർമ്മാതാവ് മാത്രമാണ്, ഗാൻ്റെ ഇതാവും. അപ്പോൾ ജയിക്കാനാ ജനിച്ചവർ വില്ലനുണ്ട്. അപ്പം ഞാൻ നസീർ സാറുമായിട്ട് സംസാരിക്കുന്നു, നസീർ സാർ ഈ നമ്മുടെ ഈ ജയൻ എന്ന പേരിൽ, കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ജയൻ എന്നൊരു പേരിൽ. അപ്പോൾ നസീർ സാർ പെട്ടെന്ന്, തമ്പി, ഞാൻ തമ്പിയോട് പറയാൻ ഇരിക്കുകയായിരുന്നു, അത് നല്ലൊരു ആക്ടറാണ് നസീർ സാർ, വളരെ വ്യത്യസ്തനായ നായകനാണ്, കാരണം ആരോടും അസൂയയില്ലാത്ത ആളാണ്, വളരെ നല്ല നടനാണ്, നല്ല ശരീരവും, എന്നെ പോലൊന്നുമല്ല കേട്ടോ, നല്ല ഒത്ത ശരീരം, ജിംനേഷ്യത്തിലൊക്കെ പോയി വ്യായാമം ചെയ്യുന്ന ആളാണ്. തമ്പി ഇതിനകത്ത് നമുക്ക് റോൾ കൊടുക്കണം എന്ന് നസീർ സാർ എന്നോട് പറയുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, അത് രണ്ടും സിങ്ക്രണൈസ് ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൽ വില്ലനാക്കി, ജയിക്കാനാ ജനിച്ചവൻ എന്ന കളർ, എൻ്റെ ആദ്യത്തെ കളർ ചിത്രം, അശോക് കുമാറാണ് ക്യാമറ. ആ കളർ ചിത്രത്തിൽ ജയൻ വില്ലനായി, പ്രേംനസീർ നായകൻ, ജയൻ വില്ലൻ, സോമൻ സെക്കൻഡ് ഹീറോ, ഇവർ മൂന്ന് പേരുണ്ട് ആ പടത്തിൽ. ഷീലയാണ് നായിക. അപ്പോൾ ഈ ചിത്രം നിർമ്മിക്കുമ്പോൾ എനിക്ക് 36 വയസ്സ് ഓർത്തോളൂ നിങ്ങൾ. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഞാൻ, അപ്പോൾ നസീർ സാർ പറഞ്ഞു, പാമ്പുരു ഹോട്ടലിലാണ് ആ ചെറുപ്പക്കാരൻ താമസം, നല്ല മര്യാദക്കാരൻ കേട്ടോ.
തമ്മിയൊക്കെ വിളിച്ചാൽ നല്ല വളരെ സൗമ്യന സൗമ്യനാണ് നല്ല പെരുമാറ്റമാണ്. അപ്പം ഞാൻ നേരെ പാമ്പ്രൂവിൽ ഹോട്ടലിൽ വിളിക്കുന്നു. എനിക്ക് ജയനെ കണക്ട് ചെയ്യണം, ജയൻ നടനെ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ജയൻ ലൈനിൽ വരുന്നു. വളരെ ജയനാണോ സംസാരിക്കുന്നത്? അപ്പം മറുപടി അന്നേ വളരെ ബഹുമാനത്തിൽ, തികഞ്ഞ ബഹുമാനത്തിൽ അതുപോലെ ഒരു നടനും സംസാരിച്ചാൽ കേട്ടിട്ടില്ല. അതെ, എന്തു വേണം, നിങ്ങളാരാണ് എന്നാ സാധാരണ ചോദിക്കുക. പക്ഷേ ജയനാണോ സംസാരിക്കാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി അന്നേ. അപ്പം ഞാൻ പറഞ്ഞു, മനസ്സിലായി. അപ്പോൾ എൻ്റെ ഒരു പടം തുടങ്ങുകയാണ്. ശശികുമാർ സാറാണ് സംവിധായകൻ, ഞാനാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്, ഞാനാണ് ഡയറക്ടർ പ്രൊഡ്യൂസർ. അതിൽ ശീലയാണ് നായകൻ, നസീർ സാറാണ് ഹീറോ. അതിൽ പ്രധാന വില്ലനാണ്. വില്ലൻ ഇപ്പോൾ ജയനെ വില്ലനാക്കാൻ കാണിച്ച ഒരു രാജകുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ രാജവംശത്തിൽപ്പെട്ട ഒരു വർമ്മയാണ് ഈ ജയൻ്റെ കഥാപാത്രം. അങ്ങനെ ജയൻ, അപ്പോൾ ഞാൻ ജയനോട് ചോദിക്കുക, എന്താണ് ഞാൻ പ്രതിഫലം? അയ്യോ, ഞാൻ അങ്ങോട്ടൊന്നും പ്രതിഫലമൊന്നും പറയത്തില്ല, എന്ത് തന്നാലും ഞാൻ അഭിനയിക്കും. അപ്പോഴും എനിക്ക് അത്ഭുതം, ഒരു നടൻ ഇങ്ങനെ സംസാരിക്കുക. അപ്പം ഞാൻ ഒരു തുക പറയുന്നു, മാന്യമായൊരു തുക ഞാൻ അങ്ങോട്ട് പറയും, ഞാൻ ഇത്രയും രൂപ തരും. അപ്പോൾ ജയൻ്റെ മറുപടി, അതിൽ പാതി തന്നാലും ഞാൻ വരും. അപ്പം ഇങ്ങനൊരു അനുഭവം ഒരു നടനിൽ നിന്നുണ്ടാകുമ്പോൾ ഒരു നിർമ്മാതാവും ഒരു സംവിധായകനും ആ നടനെ സ്വീകരിക്കാതിരിക്കുകയില്ല. അതായിരുന്നു ജയൻ്റെ ഏറ്റവും വലിയ ഗുണം. സിനിമയിൽ അഹങ്കാരം കാണിക്കും, പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ജയൻ അഹങ്കാരം കാണിച്ചില്ല. നസീർ സാറിൻ്റെ മുമ്പിലൊക്കെ അങ്ങേയറ്റ വിനയത്തോടെ ഇരിക്കുകയുള്ളൂ. നസീർ സാർ ഇരിക്കാൻ പറഞ്ഞതിന് ശേഷമേ ഇരിക്കൂ. ഞങ്ങൾ സിനിമയിൽ കാണുന്ന ജയൻ്റെ ആ വ്യക്തിത്വമല്ല യഥാർത്ഥ ജയൻ. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ജയിക്കാനേ ജയിച്ചവൻ എന്ന ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എങ്ങനെ വെച്ചാൽ, ഞാൻ എൻ്റെ സിനിമ ഞാൻ തന്നെ ഞാൻ സംവിധായ നിർമ്മാതാവാണ്. ഞാൻ സംവിധാനം ചെയ്യുന്ന സമയത്ത് മറ്റാരും എൻ്റെ ഇടപെടാൻ ഞാൻ സമ്മതിക്കില്ല. ക്യാമറമാൻ, ക്യാമറ ഇവിടെ വെക്കണ്ട, അവിടെ വെക്കണ്ട, ഞാൻ പറഞ്ഞിടത്ത് വെച്ചാൽ മതി എന്ന് ഞാൻ പറയും. അങ്ങനെയുള്ള ആളാണ് ഞാൻ. ക്യാമറ ഉപയോഗിച്ചാൽ വിവരണം ചെയ്ത് ഉപയോഗിച്ചാൽ മതി, ക്യാമറ എവിടെ വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതാണ് ആംഗിൾ, ക്യാമറ ഇവിടെ കൊണ്ടുവയ്ക്കുക എന്ന് പറയും, ലോ ആംഗിൾ വയ്ക്കാൻ പറയും. എന്നാൽ ഞാൻ നിർമ്മിക്കുന്ന സിനിമ മറ്റൊരാൾ സംവിധാനം ചെയ്താൽ ഞാൻ ഒരു അക്ഷരം പറയുകയില്ല. അദ്ദേഹം എന്ത് ഷോട്ട് എടുക്കുന്നത് ഞാൻ നോക്കുകയില്ല. ചിലപ്പോൾ ശശികുമാർ സാറ്, കുഞ്ഞെ ഇങ്ങ് വന്നേ, ഞാൻ ഇങ്ങനെ അതൊക്കെ സാറങ്ങ് എടുത്തേച്ചാൽ മതി, സാറാ സംവിധായകൻ, എനിക്ക് അഭിപ്രായമില്ല, ഞാൻ പുറത്ത് പോയിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഷൂട്ടിംഗ് അകത്ത് നടക്കുന്നു, ഞാൻ പുറത്തിരിക്കുന്നു. അപ്പോൾ ഒരു സീൻ അഭിനയിച്ച് കഴിഞ്ഞ് അടുത്ത ലൈറ്റപ്പ് നടക്കുമ്പോൾ ജയൻ പുറത്ത് വന്നു, എൻ്റെ അടുത്ത് വന്ന് നിന്നു. അപ്പം ഞാൻ പറഞ്ഞു, കസേരയിൽ ഇരിക്കുമെന്ന് പറഞ്ഞു, വളരെ പ്രയാസപ്പെട്ടിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഒരു പ്രധാന കാര്യം സംസാരിക്കാനാണ്. കുറേ കാലമായി എൻ്റെ അമ്മയ്ക്ക് ഒരു വലിയ ദുഃഖം. തൻ്റെ മകൻ നസീർ സാറിൻ്റെയും മറ്റ് ചെറിയ നായകന്മാരുടെ ഒക്കെ ഇടി മാത്രം കൊള്ളുന്നു, ദുഷ്ട മാത്രം കാണിക്കുന്നു, ദുഷ്ടനായി മാത്രം അഭിനയിക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറയും, എടാ സിനിമ കണ്ടേച്ച് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ വിഷമമാണ്, കാരണം നീ അത്ര പരമദുഷ്ടനായിട്ടല്ലേ, നീ ആ പെണ്ണിനെ എന്തൊക്കെ ചെയ്തത്, വൃത്തികെട്ടവനായിട്ടല്ലേ നീ അഭിനയിക്കുന്നത്, എനിക്കിത് കണ്ടു മടുത്തു എന്നമ്മ പറയുന്നു. അപ്പോൾ ജഗതി ശ്രീകുമാർ എന്ന നടനെ സിനിമയിൽ കൊണ്ടുവന്നത് ഞാനാണ്, പലർക്കും അറിയാം പലർക്കും അറിയാൻ പാടില്ല. അപ്പോൾ ജയൻ പറയുന്ന ഇതാണ്, ജഗതി ശ്രീകുമാറിനെ സാർ രക്ഷപ്പെടുത്തിയില്ലേ, സുധീർ കുമാർ എന്ന നടനെ സാർ രക്ഷപ്പെടുത്തിയില്ലേ. ഈ സുധീർ കുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, സുധീർ കുമാർ എന്ന മഹാ ആ നടനാണ് മണിയമ്പിള്ള രാജു. അപ്പോൾ ഈ സുധീർ കുമാർ എന്ന നടനെ സാർ രക്ഷപ്പെടും, ഇതുപോലെ എന്നെക്കൂടെ ഒന്ന് രക്ഷപ്പെടുത്തിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെ എന്തിനു രക്ഷപ്പെടുത്താൻ, നിങ്ങളിപ്പോൾ രക്ഷപ്പെട്ട് വലിയ നടനായിട്ട് നിൽക്കുകയല്ലേ, നിങ്ങൾക്ക് എത്ര പടങ്ങളുണ്ട്, അതൊക്കെ ദുഷ്ടനായിട്ടല്ലേ സാർ. ഞാൻ നസീർ സാറിൻ്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിക്കുകയല്ലേ, സോമൻ്റെ കയ്യിൽ നിന്ന് ഇടി മേടിക്കുകയല്ലേ, സുഖാൻ്റെ കയ്യിൽ നിന്ന് ഇടി മേടിക്കുകയല്ലേ. എനിക്ക് നന്മ ചെയ്യുന്ന ഒരു കഥാപാത്രമാകണം. അപ്പോൾ ഇതിനുള്ളിൽ നായകനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞു ഹരിഹരൻ, ശരഭഞ്ചരം എന്ന സിനിമയിൽ. ഹരിഹരൻ സംവിധാനം ചെയ്ത ശരഭഞ്ചരം എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചു കഴിഞ്ഞു. പക്ഷേ ശരഭഞ്ചരത്തിലെ നായകൻ മഹാദുഷ്ടനാണ്.
എ ഡി ചാറ്റർജി ലവർ എന്നുള്ള നോവലിൻ്റെ ബേസ് വെച്ചിട്ട് മലയാളത്തിൽ എഴുതിയൊരു കഥയാണത്. കാരണം ഒരു സ്ത്രീയെ ഒരു ഒരുത്തൻ ഒരു കുതിരക്കാരൻ നശിപ്പിക്കുന്ന ഒരു വലിയ തറവാട്ടിലെ സ്ത്രീയെ സെക്സിലേക്ക് വലിച്ചേച്ച് നശിപ്പിക്കുന്ന കഥയാണ് ശരഭഞ്ചൻ. അപ്പോൾ ആ ദുഷ്ടൻ്റെ റോളാണ്, കഥ ദുഷ്ട റോളാണ് ജയൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജയൻ പറയും, നായകൻ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, ഞാൻ ദുഷ്ടനല്ലേ, എനിക്കതല്ല, എനിക്ക് നന്മ ചെയ്യുന്ന ഒരു ഒരാളായിട്ട് വരണം ഒരു പടത്തിലെങ്കിലും. അത് എഴുത്തുകാരനായ സംവിധായകനാണ് തമ്പി സാറ്, തമ്പി സാറിന് സാധിക്കും. അപ്പം അങ്ങനെ, അപ്പോൾ ഞാൻ കെ സുരേന്ദ്രൻ്റെ ഭിക്ഷാം ദേഹി എന്ന നോവൽ സിനിമയാക്കാൻ റൈറ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. അത് രണ്ട് നായകന്മാരുണ്ട്. പ്രണയനൈരാശ്യത്താൽ സന്യാസിയായിത്തീർന്ന വി വി സ്വാമി എന്ന കഥാപാത്രം, ദിവാകരൻ നായർ എന്നൊരു എഞ്ചിനീയർ, ഈ രണ്ട് പേരും നായക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ്. അപ്പം ഞാൻ അടുത്ത ദിവസം ഈ ഭിക്ഷാം ദേഹി എന്ന കെ സുരേന്ദ്രൻ നോവൽ ജയൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യുക, ഈ നോവൽ വായിക്കുക, ഇതാണ് അടുത്ത എൻ്റെ സിനിമ, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന അടുത്ത സിനിമ ഇതാണ്, ഇത് ജയൻ വായിക്കുക. എന്നിട്ട് ജയൻ ഈ രണ്ട് കഥാപാത്രങ്ങളുണ്ട്, വി വി സ്വാമി, ദിവാകരൻ നായർ, ഇതിൽ ആ ഏത് വേഷം വേണമെന്ന് ജയന് തിരഞ്ഞെടുക്കാം. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണം, യു ക്യാൻ സെലക്ട് ഏത് വേഷം വേണം, രണ്ടുപേരും വില്ലന്മാരല്ല. അപ്പോൾ ആ രാത്രി കൊണ്ട് ഞാൻ പുസ്തകം കൊടുത്ത രാത്രി ഉറങ്ങാതിരുന്ന് ജയൻ ഇത് വായിക്കുന്നു. രാവിലെ 6:30 എന്നെ വിളിച്ച് പറയുന്നു, ഞാൻ വായിച്ചു, എനിക്ക് വി വി സ്വാമി ആയാൽ മതി. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ദിവാകരനാർക്ക് കുഴപ്പം, ജയൻ്റെ ശരീരഭാഷയ്ക്ക് കുറേ കൂടെ ഉതകുന്ന വേഷം, കുറേ കൂടെ അനുയോജ്യമായ വേഷം ദിവാകരൻ നായരാണ്. അയ്യോ അത് വേണ്ട, എന്താണ്, ഭാര്യയുള്ളപ്പോൾ അങ്ങനെ വേറൊരു പെണ്ണെ നോക്കുന്നുണ്ട്, അത് വേണ്ട, ഭാര്യയുള്ളപ്പോൾ വേറൊരു പെണ്ണ് പറയാൻ പോകുന്നില്ലേ, അത് ഞാൻ അതെനിക്ക് വേണ്ട, എനിക്ക് ആ സ്വാമി ആയാൽ മതി. നിരാശ പ്രേമ പ്രേമ പ്രണയിച്ച പെണ്ണ് വിവാഹം കഴിക്കാത്ത സ്വാമി സന്യാസിയെ മാറിയ കഥാപാത്രമായാൽ മതി. അങ്ങനെ വലിയ ധൈര്യത്തോടെ, അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും ക്യാമറാമാനും എല്ലാവരും പറഞ്ഞു, സാർ ഈ വേഷത്തിൽ ജയനെ ഇട്ടാൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, പടം പൊട്ടും, ജയൻ വില്ലനാണ് എന്നെല്ലാം പലരും എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ എൻ്റെ വാക്ക് പാലിക്കാൻ, വാക്ക് പറഞ്ഞ് ഞാൻ പാലിക്കും എത്ര നഷ്ടം വന്നാലും. അപ്പോൾ അങ്ങനെ ആ വി വി സ്വാമിയുടെ വേഷത്തിൽ ഏതോ ഒരു സ്വപ്ന ചിത്രത്തിൽ ജയൻ അഭിനയിക്കുന്നു. നിങ്ങൾക്കറിയാം അതിൽ ജയൻ പാടുന്ന പാട്ടുകൾ തന്നെ ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ, ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ ജനനി, ആ പാട്ട് ജയനാണ് പാടുന്നത്, സന്യാസി പാടുന്ന ഭജനയാണ്. അതിൽ തന്നെ ജയൻ്റെ മാനസിക വ്യഥ ചിത്രീകരിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെയാണ് പൂമാനം പൂത്തുലഞ്ഞ് എന്നുള്ള പാട്ട് വരുന്നത്. അപ്പം ഈ പാട്ടുകളൊക്കെ ജയനിലാണ് ചിത്രീകരിച്ചത്. അതൊരു പുതിയ അനുഭവമായിരുന്നു, അതുവരെ അങ്ങനെ ജയനെ മലയാളികൾ കണ്ടിട്ടില്ല. പക്ഷേ ഏതോ ഒരു സ്വപ്നം സാമ്പത്തികമായി വിജയിച്ചില്ല, പക്ഷേ ജയൻ ഒരു നല്ല നായകനാണ്, ജയന് പാട്ടുരംഗങ്ങളിൽ അഭിനയിക്കാൻ കഴിയും, ജയൻ സൽക്കഥാപാത്രമാകാൻ കഴിയും എന്ന് നമ്മുടെ നിർമ്മാതാക്കളും സംവിധായകരും മനസ്സിലാക്കിയത് ഏതോ ഒരു സ്വപ്നം കണ്ടതിന് ശേഷമാണ്. അവിടെ നിന്ന് ജയൻ നായക വേഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഏതോ ഒരു സ്വപ്നത്തിന് ശേഷം. 1978 നവംബറിലാണ് എൻ്റെ ഏതോ ഒരു സ്വപ്നം റിലീസ് ചെയ്യുന്നത്. 1980 നവംബർ 16 ജയൻ നമ്മളെ വിട്ടുപോയി, മരിച്ചു. മരിക്കുന്ന ദിവസവും രാവിലെ 6:30 എനിക്ക് ഫോൺ ചെയ്തിരുന്നു. ഞാനിന്നൊരു വലിയ സീൻ അഭിനയിക്കാൻ പോവാണ് കേട്ടോ, അത് ഈ ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടക്കും ഞാൻ, ഞാനും ബാങ്കെന്നായിട്ട് ഒരു ഫൈറ്റുണ്ട്, അത് അഭിനയിക്കാൻ പോവാണ്, ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പോയ ആളാണ് ജയൻ. പിന്നീട് ജയൻ്റെ ഡെഡ് ബോഡി ഉപ്പിട്ട് വാങ്ങിച്ച 5 ഒരാൾ ഞാനാണ്. ജയൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും എംബാങ്ക്മെൻറ്റ് സർട്ടിഫിക്കറ്റും കയ്യിൽ പോലീസ് കൊടുക്കാനായിട്ട് കയ്യിൽ കൊണ്ടുവന്നത് ഞാനാണ്. എൻ്റെ കൂടെ വിമാനത്തിൽ നടികടന്മാരും മറ്റ് കലാകാരന്മാരോടൊപ്പം ജയൻ്റെ മൃതശരീരവും ഉണ്ടായിരുന്നു. അതാണ് ഞാനും ജയനും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ അതിനുശേഷം എത്ര എൻ്റെ തന്നെ ചിത്രങ്ങൾ, പുതിയ വെളിച്ചം എന്ന സിനിമ ജയനും ശ്രീവിദ്യ അഭിനയിച്ച്, ഞാൻ സംവിധാനം ചെയ്ത്, എൻ്റെ ഗുരു പി സുബ്രഹ്മണ്യ മകൻ കുമാർ സാർ നിർമ്മിച്ച പുതിയ വെളിച്ചം എന്ന സിനിമ, പിന്നെ ഞാൻ തന്നെ നിർമ്മിച്ച ഇടിമുഴക്കം എന്ന സിനിമ,
പിന്നെ എനിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയി ജയന്റെ രംഗങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ എനിക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ആക്രമണം എന്ന സിനിമ ഇതെല്ലാം എല്ലാം പറയുമ്പോഴും ഒരു കാര്യം ഞാൻ പറയാം ജയൻ മരിച്ചത് ആരുടെയും കുറ്റം കൊണ്ടല്ല ജയന്റെ കുറ്റം കൊണ്ട് തന്നെയാണ് കാരണം ഒരു കാര്യത്തിലും നമുക്ക് അമിതാവേശം പാടില്ല എന്നാണ് ജയന്റെ മരണം നമ്മളെ പഠിപ്പിക്കുന്നത് ജയനൊരു അഭിനയമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മരിക്കും അവരെ ഒരു ഇപ്പോൾ ഒരു സീൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടൊരു സീൻ ചിത്രീകരിച്ചു കഴിഞ്ഞാലും അത് അത് നമുക്കൊന്നും എടുക്കാം എന്താ കുഴപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ടല്ലോ ഒന്നും എടുക്കാം എനിക്ക് ചെറിയ കുഴപ്പം ഒന്നും എടുക്കാം വീണ്ടും എടുക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കും കാരണം അത്രമാത്രം ഹൃദയവും ജീവിതവും അങ്ങ് സിനിമയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അഭിനയത്തിന് വേറൊന്നും ഒരു ചിന്തയുമില്ല അപ്പം ഡയറക്ടർ പറയുന്നു നല്ല ഷോട്ടാണ് ഇന്നോട്ടെ എന്നാലും ഒരു ഒരെണ്ണം കൂടെ ഞാൻ എനിക്ക് ഒരു അല്പസമയം ഒന്നുകൂടെ എടുക്കും അങ്ങനെ അങ്ങനെ പറയുന്ന ഒരു നടനായിരുന്നു ഒരു കാര്യങ്ങൾ ഓർമ്മ വരുന്നു ഇപ്പോൾ കോഴിളക്കത്തിൻ്റെ ലൊക്കേഷനിൽ അദ്ദേഹം മരിച്ചു അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു സിനിമ ഞാനെടുത്ത പുതിയ വെളിച്ചം എന്ന സിനിമയിൽ വേണമെങ്കിൽ ജയന് മരിക്കാൻ അവസരമുണ്ടായിരുന്നു ഞാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് മരിക്കാഞ്ഞത് പുതിയ വെളിച്ചം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ കാണാം എല്ലാവർക്കും യൂട്യൂബിൽ കിടപ്പുണ്ട് കാണാം പുതിയ വെളിച്ചം എന്ന സിനിമയിൽ ജയനൊരു കള്ളൻ്റെ വേഷമാണ് കള്ളൻ വെച്ചാൽ നല്ലവനായ കള്ളൻ ആ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഒരു വീട്ടിൻ്റെ ഓട് മേഞ്ഞ വീടിൻ്റെ മുകളിൽ നിന്ന് മരത്തിൽ പിടിച്ച് അവിടെ നിന്ന് ഓടി വരുന്ന ഗുഡ്സ് ട്രെയിനിലേക്ക് ചാടി ജയൻ രക്ഷപ്പെടുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ ഈ ചാടുന്ന ഷോട്ട് എടുക്കാൻ പോകുന്നു അദ്ദേഹം പുറപ്പുറത്ത് കയറി മരച്ചില്ലയുണ്ട് മരമുള്ള സ്ഥലമൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു അവിടെ ചാടാനായിട്ട് ജയൻ്റെ അതേ വേഷമണിഞ്ഞ് ജയൻ്റെ അതേ സൈസുള്ള ഒരു ഡ്യൂപ്പിനെ നമ്മൾ നിർത്തിയിട്ടുണ്ട് ആ ഡ്യൂപ്പാണ് ചാടുക കാരണം ഈ ചാട്ടം വളരെ 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 ഇതാണ് വളരെ ഭയങ്കരമായിട്ട് റിസ്ക്കാണ് ആ ചാട്ടം അപ്പോൾ എന്ത് ചെയ്തു സ്റ്റണ്ട് ഡയറക്ടർ ബി ത്യാഗരാജ് നമ്മുടെ എല്ലാ മലയാളത്തിൽ എല്ലാവരും പ്രിയങ്കനായ ത്യാഗരാജനാണ് സ്റ്റണ്ട് ഡയറക്ടർ അപ്പോൾ ത്യാഗരാജനോട് രഹസ്യമായിട്ട് ജയൻ പറഞ്ഞു തമ്പി സാറിനോട് പറയണ്ട കേട്ടോ ഞാൻ ചാടിക്കോളാം തമ്പി സാറിനോട് പറയണ്ട പക്ഷേ ത്യാഗരാജൻ എന്നെ ഭയമുള്ളതുകൊണ്ട് ത്യാഗരാജൻ വന്നതിൻ്റെ രഹസ്യം പറയുന്നു സാറേ അവൻ പറയുന്നു അവൻ ചൊല്ലാ അവൻ ചാടാമെന്ന് പറയണു എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു ചാടത്തില്ല എൻ്റെ സെറ്റിൽ അവൻ ചാടത്തില്ല ഞാൻ ജയനെ വിളിച്ച് പറയുന്നതനുസരിച്ച് മര്യാദയ്ക്ക് അവിടെ നിൽക്കേ ചാടാൻ ഞാൻ കാശ് കൊടുത്ത് ഡ്യൂപ്പിനെ നിർത്തിയിട്ടുണ്ട് അതിൽ ചാടിക്കോളൂ പിന്നെ സിനിമ കാണുന്ന ജനങ്ങൾക്ക് ജയൻ തന്നെ ചാടിയെന്ന് തോന്നിപ്പിക്കാനുള്ള കഴിവെനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഈ തൊഴിലിന് വന്നിരിക്കുന്നത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജനങ്ങൾ കാണുന്ന ജനങ്ങൾക്ക് ജയൻ തന്നെ ചാടിയെന്ന് അവർ വിശ്വസിക്കും വിശ്വസിപ്പിക്കുക സിനിമ സത്യമാണ് സിനിമ മേക്ക് ബിലീവ് അല്ലേ വിശ്വസിപ്പിക്കലല്ലേ സിനിമ അത് യാഥാർത്ഥ്യമല്ലല്ലോ കാരണം സിനിമ എന്ന് സിനിമ നമ്മൾ കാണുന്ന നിഴലല്ലേ ഇമേജിനെ കാണിച്ച് ഒബ്ജക്റ്റാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചീറ്റിംഗ് ആർട്ട് ഓഫ് ചീറ്റിംഗ് അല്ലേ സിനിമ മോഹൻലാലിനെ കൊന്നു മോഹൻലാൽ ആണെങ്കിൽ കൊല്ലു മോഹൻലാലിനെ കൊല്ലു മോഹൻലാൽ മരിക്കുന്ന സിനിമ കാണുമ്പോൾ മോഹൻലാൽ സുഖമായിട്ട് വീട്ടിൽ കണ്ട് തുടങ്ങുകയല്ലേ അപ്പോൾ ഇതൊരു മേക്ക് ബിലീവാണ് അതിന് നമ്മൾ യാഥാർത്ഥ്യമായിട്ട് അതിനെ യോജിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അപ്പോൾ അന്ന് മുഴുവൻ അയാളൊരു മോഹം വീർപ്പിച്ചു നടന്നു ഞാൻ പറഞ്ഞു നീ ചാടാൻ ഞാൻ സമ്മതിക്കില്ല നീ ചാടുന്നവരിങ്ങനെ ഇങ്ങനെ കാണിക്കുക ജമ്പ് ചെയ്യുക അപ്പോഴത്തേക്ക് ക്യാമറ പാൻ ചെയ്ത് മറ്റവൻ ചാടി കഴിയും അപ്പോൾ ജയൻ തന്നെ ചാടിയെന്ന് മനസ്സിലാവും താഴെ നമ്മൾ എന്തു വെച്ചാൽ താഴെ ഈ ഓപ്പൺ ഈ ഗുഡ്സ് ട്രെയിനകത്ത് ഓപ്പൺ ക്യാബ് ഉണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ തുറന്ന അതിലൊക്കെ ചാടുന്നത് തുറന്ന് കിടക്കുന്ന വാഗൺ അപ്പോൾ അതിൽ ഞങ്ങൾ ക്യാമറ അത് പിന്നീട് നമ്മൾ ഇത് ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാനും ക്യാമറമാനും ഈ വാഗണകത്ത് പോയി ഓടിക്കൊണ്ട് വാഗൺ ഓടുത്ത് ഓടിക്കൊണ്ട് ക്യാമറ ലോ ആംഗിളിൽ വെച്ചിട്ട് ജയനെ നിർത്തി ജയൻ ജമ്പ് ചെയ്ത് താഴെ വന്ന് ഞങ്ങളുടെ കറക്റ്റ് ക്യാമറയുടെ മുമ്പിൽ വന്ന് വീഴും വീണ് കഴിഞ്ഞ് എഴുതേക്കുന്ന ജയൻ്റെ ക്ലോസപ്പ് എല്ലാവരും ജയന ചാടിയെന്ന് വിചാരിക്കൂ ആർക്കും മനസ്സിലായില്ല ഇത് ഡ്യൂപ്പി ചാടിയാണെന്ന് അപ്പോൾ ആ കാര്യം അവിടെ നിന്ന് ചാടുന്നതും ജയനാണ് വന്ന് വീഴുന്നതും ജയനാണ് ഇടയിലുള്ള ലോങ് ഷോട്ടിൽ മാത്രം മിന്നൽ പോലെ വരുന്ന ഡ്യൂപ്പിനെ ആരും തിരിച്ചറിയില്ല അതാണ് സിനിമയുടെ ടെക്നിക്ക് പക്ഷേ ജയനതല്ല ജയൻ ആവേശം എനിക്ക് തന്നെ ചാടണം ഞാൻ സമ്മതിച്ചില്ല ചാടാൻ സാധ്യമല്ലാന്ന് പറഞ്ഞു ഇതായിരുന്നു ജയനും ഞാനും തമ്മിലുള്ള ബന്ധം അധികം സംസാരിക്കില്ല ഞാൻ അനുഭവങ്ങൾ ഒരുപാടുണ്ട്
നവംബറിൽ ഏതോ ഒരു സ്വപ്നം വന്നു പിന്നെ നായാട്ടം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം ഞാൻ സംവിധാനം ചെയ്ത ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമാണ് നായാട്ടം അത് എൻ്റെ സ്വന്തം പടമല്ല എൻ്റെ ഒരു ജാതകത്തിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായി നിർമ്മിക്കുന്ന പടം ഓടത്തില്ല ഞാൻ മറ്റുള്ളവർ വേണ്ടി സംവിധാനം ചെയ്ത അവിടെ ഓടും അവരൊക്കെ പണക്കാരോ അപ്പം അങ്ങനെ നായാട്ടൊരു സൂപ്പർ ഹിറ്റ് ഒരു സിന്ധുവിലെടുത്ത പടമാണ് ഒരു ഹെംന പ്രൊഡക്ഷൻസ് എടുത്ത പടമാണ് ഞാൻ ഡയറക്ടർ റൈറ്റർ ഡയറക്ടർ മാത്രം ഈ നായാട്ട് സെൻസേഷൻ ഹിറ്റായിരുന്നു അപ്പം ആ നായാട്ടിന് ശേഷം ഞാൻ എന്നെ കൊണ്ട് ആക്ഷൻ പടങ്ങൾ സംവിധാനം ചെയ്യിച്ച ജയനാണ് കാരണം ഞാൻ ആദ്യമൊന്നും ഈ ഏതോ ഒരു സ്വപ്നം പോലെയുള്ള ചന്ദ്രകാന്തം പോലെയുള്ള ഭൂഗോളം തിരിയുന്ന പോലുള്ള നല്ല കുടുംബകഥകളും അതിൽ കുറച്ച് ആർട്ടിസ്റ്റിക്കായിട്ടുള്ള കഥകളും മാത്രമേ സംവിധാനം ചെയ്യും തീരുമാനിച്ചിരുന്ന സംവിധാനമാണ് പക്ഷേ ജയൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അപ്പം അങ്ങനെ തീരുമാനിച്ചാൽ ഞാനെങ്ങനെ ശ്രീകുമാരൻ തമ്പിയുടെ പടത്തെ അഭിനയിക്കും ശ്രീകുമാരൻ തമ്പിയുടെ ആ ക്ലാസ് പടം മാത്രം എടുത്താൽ ഞാനെങ്ങനെ അഭിനയിക്കും ഞാൻ ആക്ഷൻ ചെയ്താൽ ജനങ്ങൾ ഇഷ്ടപ്പെടുള്ളൂ അപ്പോൾ ആക്ഷൻ ചിത്രം സംവിധാനം ചെയ്ത് പറ്റും അങ്ങനെ നായാട്ടിൻ്റെ സംവിധാനം ഏറ്റെടുക്കാൻ എന്നെ നിർബന്ധിച്ചത് ജയനാണ് തുടർന്ന് ജയൻ മരിക്കുന്ന സമയത്ത് 5 ചിത്രങ്ങൾ ഒന്ന് ഞാൻ തന്നെ നിർമ്മിക്കുന്ന എട്ടുവീട്ടിൽ പിള്ളമാർ ആ എട്ടുവീട്ടിൽ പിള്ളമാർ അറിയാം കേരള തിരുവാങ്കൂറിൻ്റെ കഥയാണ് എട്ടുവീട്ടിൽ പിള്ളമാരിലെ മാർത്താണ്ഡവർമ്മയെ വില്ലനാണ് എൻ്റെ കഥയിൽ മാർത്താണ്ഡവർമ്മ വില്ലനാണ് എട്ടുവീട്ടിൽ പിള്ളമാരിലെ മൂത്ത സഹോദരൻ പത്മനാഭൻ തമ്പിയ നായകൻ പത്മനാഭൻ തമ്പിയുടെ വേഷമായിരുന്നു ജയൻ ഏറ്റവും പുതുപ്പണം കന്നി എന്നൊരു വടക്കമ്പാട്ടിൻ്റെ കഥ ആ പുതുപ്പണം കന്നിയിലെ പ്രധാന നായക കഥാപാത്രമായിട്ടുള്ള ആയിരുന്നു ജയൻ ഇങ്ങനെ 5 സിനിമകളുടെ അഡ്വാൻസ് വാങ്ങിച്ചിരുന്നു ഞാൻ സംവിധാനം ചെയ്യാനുള്ള 2 പടം എൻ്റെ സ്വന്തം 3 പടങ്ങൾ വേറെ പ്രൊഡ്യൂസേഴ്സ് എല്ലാത്തിനും ജയൻ നായകൻ 5 പടങ്ങളും നിർമ്മിച്ചില്ല എൻ്റെ പടങ്ങൾ ഞാൻ മറ്റൊരു നായകനെ ആക്കി പുതുപ്പടം കന്നിയിൽ വേറൊരു നായകനെ കൊണ്ടുവരാനോ എട്ടുവിട്ടുള്ള തമ്പിയുടെ ഭാഗത്ത് വേറൊരാളിനെ കൊണ്ടുവരാനോ ഞാൻ ശ്രമിച്ചില്ല കാരണം അത് ജയന് മാത്രമേ സാധിക്കൂ എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പം ഈ 5 ചിത്രങ്ങളും ഞാൻ സംവിധാനം ചെയ്തില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ചലച്ചിത്ര നിർമ്മാതാവ് എന്ന നിലയിലും ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റായിരുന്നു ജയൻ്റെ മരണം ജയൻ്റെ മരണം മൂലം എനിക്ക് എനിക്കുണ്ടായ നഷ്ടം മറ്റൊരു സംവിധായകനും ഉണ്ടായിട്ടില്ല കാരണം ആക്രമണം എന്ന ചിത്രത്തിൽ സമ്പൂർണ്ണ ചിത്രത്തിൽ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറായ പടത്തിൽ നായകൻ ജയനായിരുന്നു ജയൻ 7 സിനിമ രംഗങ്ങളിൽ അഭിനയിച്ചപ്പോൾ ജയൻ മരിച്ചുപോയി അപ്പോൾ 7 രംഗങ്ങളിൽ അഭിനയിച്ച അവരെ നായകനെ എന്ത് വിലയുണ്ട് അവൻ്റെ ഇൻ്റർവെല്ലിന് മുമ്പ് തന്നെ ആ കഥാപാത്രം മരിക്കുന്നതായി ഞാൻ മാറ്റി എഴുതി അങ്ങനെ തിരക്കഥ ആകെ വികലമായി ആ പടം പരാജയപ്പെട്ടു അന്നത്തെ കാലത്തേക്ക് എനിക്ക് 600,000 രൂപ പോയി എന്ന് വെച്ചാൽ 1980 600,000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് കോടികളാണ് അപ്പം അതുകൊണ്ട് എൻ്റെയും ജയൻ്റെയും ജീവിതം വളരെ ബന്ധിക്കപ്പെട്ടിരുന്ന ഒരു ജീവിതമാണ് അത് കാലത്തിൻ്റെ തീരുമാനമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ജയൻ എന്ന് കേൾക്കുമ്പോൾ ഞാൻ എവിടെയും ഓടിയെത്തുന്നത് നന്ദി നമസ്കാരം ഒരു കാര്യം കൂടി നമ്മുടെ PV ഗംഗാധരൻ ഇവിടെ വരാതിരുന്നത് അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ടാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ റിസ്ക് എടുക്കേണ്ട എന്ന് ഞാനും അദ്ദേഹത്തോട് പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം വരാതിരുന്നത് അദ്ദേഹത്തിന് പകരം വന്ന് ഇവിടെ വന്ന് ഈ പുരസ്കാരം നേടിയ മുരളി മേനോൻ പിന്നെ എൻ്റെ സുഹൃത്തായ ഈ ശേഖരൻ നായർ 2 പേർക്കും ഞാൻ നന്ദി പറയുന്നു നമസ്കാരം